എങ്ങനെയാണ് ഒരു കയ്പ്പൊക്കെ കൊണ്ടാട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കിത് കഴുകിയെടുക്കാം നല്ലതുപോലെ. ഇങ്ങനെ കയ്പ്പൊക്ക നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിടണം. അരിഞ്ഞിട്ട് അധികം കട്ടിയാകരുത്, പിന്നെ അതുപോലെ കട്ടി കുറഞ്ഞിട്ടും ആകരുത്. നല്ലയിൽ അങ്ങനെ കയ്പ്പൊക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. കയ്പ്പൊക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്തു. ഇനി അതിങ്ങനെ വെള്ളമൊന്നും ഒഴിക്കുമെന്നും വേണ്ട, അതിങ്ങനെ കുലുക്കി കുലുക്കി ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി ഇടുമ്പം തന്നെ അത് നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു ഇതാവും. പിന്നെ അതിൻ്റെ ആവി കൊണ്ട് തന്നെ ആയിക്കോളും. അധികം വെന്ത് ചെയ്യാതെ രീതിയിൽ എടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളർ ഇതാകാൻ വേണ്ടി. ഇങ്ങനെ കുലുക്കി കൊടുക്കാം, ഇടക്കിടക്ക് ഇങ്ങനെ കുലുക്കി കൊടുക്കണം. എന്നാൽ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം വന്നോളൂ. കയ്പ്പൊക്ക നല്ലതുപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അത് നല്ല ഇതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേലിനിട്ട് ഉണക്കിയെടുക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പം ബാക്കി വാറും. ഇനി ഇത് നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടാകുമ്പോൾ ഉണങ്ങിയിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് തൈരും കുറച്ച് കുരുമുളകും കൂട്ടി നല്ലതുപോലെ ഉണക്കിയെടുത്താൽ നല്ലൊരു കൊണ്ടാട്ടായിട്ട് കിട്ടും. കേട്ടോ, ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ അകത്ത് തൈരും കുരുമുളകും കൂട്ടി നല്ലതുപോലെ മിക്സാക്കി ഒരു ദിവസം വെയിലിട്ട് ഉണക്കണം. കുറച്ച് കുരുമുളക്, നമ്മളിത് വെയിലത്തിട്ട് 4 ദിവസം നല്ലതുപോലെ ഉണക്കിയെടുത്ത കൊണ്ടാട്ടാണ് ഇതിപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടാട്ടായിട്ട് ഉപയോഗിക്കാം.